ഏതന്വേഷണം നേരിടാനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. പ്രതിപക്ഷത്തിനെതിരായ സർക്കാരിന്റെ തന്ത്രങ്ങൾക്ക് സ്പീക്കറും കൂട്ടാളിയാകുന്നുവെന്നും രമേശ് ചെന്നിത്തല സഭയിൽ കുറ്റപ്പെടുത്തി. സർ, കേരളത്തിലെ പ്രതിപക്ഷം ഈ ഗവൺമെന്റിനെതിരായി നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആരോപണങ്ങളിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷവും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്വേലയാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ ഇവിടെ ഞാന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ഗവർണറെ ഞാൻ സമീപിച്ചു. ശരിയാണ് സാർ, കാരണം ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം അന്വേഷിച്ചിട്ടുള്ളതാണ്, 2 തവണ അന്വേഷിച്ചിട്ടുള്ളതാണ്. ഇതിനാധാരമായിട്ടുള്ള ഒരു CDയിലാണ് എന്റെ പേര് പരാമർശിക്കുന്നത്. ഈ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും അന്വേഷിച്ചിട്ട് ആ CD ഫേക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. കോടതിയിൽ ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുകയാണ്. അത് റിപ്പോർട്ടുകൾ ഈ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം നിയമപരമായി ഗവൺമെന്റ് ചെയ്യുമ്പോൾ നിയമപരമായി വേണം ചെയ്യാൻ. ഗവൺമെന്റ് അന്വേഷിക്കുമ്പോൾ അത് നിയമപരമാകണം. അത് സബ്ജുഡീസ് ആണ്. പ്ലീസ്, അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ഇത് അടിസ്ഥാനപരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ ആളുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കാം. വളരെ ബോധപൂർവമായി പ്രതിപക്ഷത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇത്തരം പ്രസ്താവന. ഏത് അന്വേഷണം നടത്തിയാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദ്യം ചോദിക്കും. ഏത് അന്വേഷണം? സാർ, ഞാൻ അവസാനിപ്പിക്കാം. 5 വർഷക്കാലം നിങ്ങൾ എന്തെല്ലാം അന്വേഷിച്ചു? ദയവായിട്ട് അങ്ങക്ക് ഏത് സമയത്തും പ്രശ്നിക്കാൻ ചോദ്യോത്തര വേളയിൽ അങ്ങ് അങ്ങ് ചോദ്യം ചോദിച്ചോളൂ. അങ്ങ് പറയാൻ കേട്ടില്ലേ? അല്ല, അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഇതിന്റെ കൂട്ടാളിയായി. അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഗവർണർ പരിശോധിക്കുകയാണ്. പക്ഷെ അങ്ങ് അതിന് അനുമതി കൊടുത്തു. അതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അങ്ങ് ചോദിച്ചു. അന്വേഷണം വേണേ നടക്കട്ടെ. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ്, 2 ഗവൺമെന്റുകൾ അന്വേഷിച്ചു ഫേക്ക് ആണെന്ന് തെളിഞ്ഞ ഒരു CD, അതിനെ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ എഴുതി വാങ്ങി ഞങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചാരോപണം ഉന്നയിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അഴിമതി കേസുകളിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് ഭരണപക്ഷവും രംഗത്തെത്തി. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതിപക്ഷ MLA മാർക്കെതിരായ വിജിലൻസ് കേസുകൾ നിയമസഭയിൽ ഭരണപക്ഷം ഉന്നയിച്ചു. ജനങ്ങളുടെ കൈകൊണ്ട് കരണത്തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ പരിഹസിച്ചു. സാർ, ഈ കേരളത്തിലെ 2011 മുതൽ 2016 വരെ എന്താണ് നടന്നിരുന്നത് എന്ന് എല്ലാവരും മറന്നുപോയി എന്നാണോ പ്രതിപക്ഷ നേതാവ് കരുതുന്നത്? സാർ, അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നില്ല. ഏതെങ്കിലും ഒരു രംഗം മാറ്റം ഉണ്ടായിരുന്നു. എത്ര വലിയ അഴിമതിയായിരുന്നു, ഏതെല്ലാം നിലയിലായിരുന്നു സാർ. അതിൻ്റെ ഒരു ഭാഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞ കൗണ്ടറുമായി ബന്ധപ്പെട്ടത്. ഏതെല്ലാം തരത്തിലുള്ളത് സാർ? എന്തായിരുന്നു ഈ നാടിൻ്റെ ധാരണ? എന്താ നിങ്ങളെക്കുറിച്ച് നാട് ധരിച്ചിരുന്നത്? സാർ, ഈ നാടിനൊരു ശാപമായി എന്ന് കണക്കാക്കിയതായിരുന്നില്ലേ ജനങ്ങൾ? ആ കാലത്തെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലര് ഉന്നയിച്ചാൽ അത് മറ്റെന്തെങ്കിലുമുള്ള ഒരു മറുപടിയായിട്ടാണോ കാണേണ്ടത്? സാർ, നമ്മുടെ സംസ്ഥാനം 2016 മുതൽ ഇന്ന് വരെ നേടിയിട്ടുള്ള യശസ് അത് നിങ്ങളുടെ മനോവ്യാപാരത്തിനനുസരിച്ച് തകർക്കാൻ കഴിയുന്നതല്ല.
എന്തെല്ലാം നോക്കി, ഏതെല്ലാം ശ്രമങ്ങൾ നടത്തി നോക്കി. ഈ കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യവും രാജ്യത്തിന് പുറത്തും അഴിമതിയില്ലാത്തൊരു നാട് എന്ന് ഈ കേരളത്തിന് യശസ്വീകരിച്ചു. അഴിമതിയില്ലാത്ത നാടായതുകൊണ്ട് തന്നെ അത്തരം ഒരു നാടുമായി ബന്ധപ്പെടാൻ ലോകത്തിലെ പല വൻ കമ്പനികൾ വരെ തയ്യാറായി, ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. അതിന് വിഷമമുണ്ടല്ലേ? ആ വിഷമം മനസ്സിൽ വെച്ചാൽ മതി, ആ വിഷമം ഈ നാട് അംഗീകരിക്കില്ല. എന്തിനൊക്കെയാണ് ശ്രമിച്ചത്? ഏതിനായിരുന്നു ശ്രമിച്ചത്? സർ, ഈ കാര്യത്തിൽ അങ്ങ് ചോദിച്ചാൽ മറുപടി അല്ലേ പറഞ്ഞു. അദ്ദേഹത്തിന് എനിക്ക് പറയാൻ പാടില്ല. ചോദിച്ചാൽ മറുപടി അല്ലേ? ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? അങ്ങ് ചോദിച്ച അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾക്കല്ലേ മറുപടി അങ്ങ് പറയൂ. ചോദ്യത്തിന് ചോദ്യത്തിന്റെ രീതിയിലല്ലാതിരിക്കുമ്പോൾ അതിന് അർഹമായ മറുപടി പറയണ്ടേ? ചോദ്യം ചോദ്യത്തിന്റെ സ്പിരിറ്റിൽ നിന്ന് മാറി പ്രസ്താവന രൂപത്തിൽ വരുമ്പോ മറുപടിയും പ്രസ്താവന രൂപത്തിൽ വരും, സ്വാഭാവികല്ലേ? അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ വിശദമാക്കണ്ടേ? യെസ് യെസ്. അപ്പം ചോദ്യം അതേ ചോദ്യം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഞാൻ നിറവേറ്റുന്നത് സർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നിനെയും ആശങ്കപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ടൈറ്റാനിയം, ബാർകോഴ, സോളാർ, പാലാരിവട്ടം കേസുകളും പറവൂരിലെ പുനർജനി പദ്ധതിക്കെതിരായ ആരോപണവും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷ എം എൽ എമാർ ഉന്നയിച്ചു. ടൈറ്റാനിയം കേസിൽ അന്വേഷണം നടത്താനാവില്ല എന്ന സി ബി ഐ നിലപാട് ദുരൂഹമാണെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. ബാർകോഴ കേസിൽ അന്വേഷണം ഒഴിവാക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അഴിമതിയില്ലാത്ത നാട് എന്ന യശസ് ഈ സർക്കാരിനുണ്ട്, അത് തകർക്കാൻ നോക്കേണ്ടായെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പല ഘട്ടങ്ങളിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോരുമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശരൺ, എങ്ങനെയാണ് ഈ അഴിമതി കേസുകൾ സഭയ്ക്കകത്ത് ആദ്യമായി പരാമർശിക്കപ്പെട്ടത്? എങ്ങനെയാണത് വന്നത്? മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും മറ്റെന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു? ഏതൊക്കെ ഭരണ പ്രതിപക്ഷാംഗങ്ങളാണ് ഈ അഴിമതി സംബന്ധിച്ചുള്ള തർക്കത്തിൽ, വാദപ്രതിവാദങ്ങളിൽ പങ്കാളികളായത്? എല്ലാവരും എന്തൊക്കെ പറഞ്ഞു? സനീഷ്, ചോദ്യോത്തര വേള ആരംഭിക്കുന്നത് തന്നെ ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോടെയായിരുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഈ വി ഡി സതീശൻ അടക്കമുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ പ്രതിപക്ഷ നേതാവ് ഇതിനിടയിൽ അദ്ദേഹം ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ബാർകോഴ കേസിലെ ബിജു രമേശിന്റെ പരാതിയിലുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിൽ അദ്ദേഹം എടുത്തു കാട്ടിയിരുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ഗവർണറെ സമീപിച്ചു എന്നുള്ള കാര്യമാണ്, അതായത് അന്വേഷണം തടസ്സപ്പെടുത്താനായി ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കെ സി ജോസഫ് ആദ്യം തന്നെ ഒരു പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. ഈ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചോദ്യത്തിന് അനുമതി നൽകിയാണ് അദ്ദേഹം പ്രതിഷേധിച്ചിരുന്നത്. തുടർന്ന് സ്പീക്കർ ഇടപെടുകയും ചോദ്യം പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ടെന്നും പിഴവുകൾ ഉണ്ടെങ്കിൽ നോക്കാമെന്നും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ വി ഡി സതീശന് എതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതായത് വി ഡി സതീശനെതിരായുള്ള ഈ അന്വേഷണത്തെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസ് ഫയൽ സ്പീക്കർ മടക്കിയെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൂടുതൽ ഫയലുകൾ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ടൈറ്റാനിയം കേസിൽ സി ബി ഐയുടെ നടപടി, ടൈറ്റാനിയം കേസ് അന്വേഷിക്കാൻ കഴിയില്ലെന്ന സി ബി ഐയുടെ നടപടിയിൽ
ദുരൂഹതയുണ്ടെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെയാണ് ഈ ബാർ കോഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രാഥമിക അന്വേഷണത്തെ, അതായത് ഈ ചെന്നിത്തലയ്ക്കെതിരായ ബിജു രമേശിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ കേസിനുള്ളിൽ തന്നെ പരാമർശിക്കുകയോ വലിയ രൂക്ഷമായ വിമർശനവുമായിട്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സർക്കാരിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നതെന്നുള്ള കാര്യമാണ്. ഏത് അന്വേഷണത്തിനും പ്രതിപക്ഷം തയ്യാറാണ്. ബിജു രമേശിന്റെ പരാതിയിൽ ആരിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ല. ബിജു രമേശിന്റെ പരാതിയിൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. ഒപ്പം തന്നെ അദ്ദേഹം ക്ഷുഭിതമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അന്വേഷിച്ചാൽ, കേസ് അന്വേഷിച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്പീക്കറും ഈ അന്വേഷണത്തിന് കൂട്ടാളിയായി നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള കടന്നാക്രമം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് നേരെ ഭരണപക്ഷത്തിന് നേരെ ഉയർത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതായത് വിവരങ്ങൾക്ക് മുഖ്യമന്ത്രി നമ്മൾ നേരത്തെ കേട്ടതിൽ കൂടുതൽ കാര്യങ്ങൾ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശൻ്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ ചില ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരണം. സഭയിൽ ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.